ഈ സുരേഷ് ഗോപിയുടെ മനോനില ഒന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഒരു എം പി ആണ് അദ്ദേഹം, എന്ത് പറ്റിയെന്നറിയില്ല. ഈ അടുത്ത കാലത്തായിട്ട് അദ്ദേഹത്തെ ചാണകമെന്ന് വിളിക്കൂ, ചാണകമെന്ന് വിളിക്കൂ എന്ന് പറഞ്ഞ് സമൂഹത്തിന് വലിയ പ്രോത്സാഹനം കൊടുക്കുകയാണ്. ഈ ഇ ബുൾജറ്റിൻ്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഫോണിൽ വിളിച്ചപ്പോഴാണ് ആദ്യമായിട്ട് അദ്ദേഹം ഒരു പരാമർശം നടത്തിയത്. ഞാനൊക്കെ ഒരു ചാണകമല്ലേ, വെറും ചാണകം. ഇങ്ങനെ പറഞ്ഞ മനുഷ്യൻ ഒരുപക്ഷെ ആ സന്ദർഭോചിതമായി അങ്ങനെ പറഞ്ഞതായിരിക്കുമെന്നാണ് കരുതിയത്. എന്നാൽ അദ്ദേഹം കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകർ പാവക്കുളം ക്ഷേത്രത്തിൽ പോയിട്ട് പുറത്തിറങ്ങിയപ്പോൾ ചോദിച്ചു, എന്തുകൊണ്ടാണ് അങ്ങ് ചാണകമെന്ന് പറഞ്ഞത്? ചാണകമെന്ന് വിളിക്കുന്നതിൽ എനിക്ക് അഭിമാനമെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇനി മുതൽ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പരിഗണിച്ച് ഈ സമൂഹം അദ്ദേഹത്തെ ഈ സുരേഷ് ഗോപി എന്നങ്ങ് മാറ്റിയിട്ട് ചാണക ഗോപി എന്ന് വിളിച്ചാൽ നന്നായിരിക്കുമെന്ന് തോന്നുന്നു. കാര്യം ചാണകത്തെ ഓർത്ത് അല്ലെങ്കിൽ ചാണകമെന്ന് വിളിക്കുന്നതിൽ ഇത്രത്തോളം അഭിമാനവും ഇത്രത്തോളം രോമാഞ്ചവും ഉണ്ടാകുന്ന ഒരു വ്യക്തിയുടെ ആഗ്രഹം ഈ സമൂഹം സാധിച്ചു കൊടുക്കേണ്ടിയിരിക്കുന്നു. എം പി ആണ്, ഉത്തരവാദിത്തപ്പെട്ട ഒരു പദവിയിലിരിക്കുന്ന വ്യക്തിയാണ്. ഈ പദവിയിലൊക്കെ ഇരിക്കുമ്പോൾ ഒരാൾ എങ്ങനെ വർത്തമാനം പറയണം എന്നുള്ളത് ഒരാളുടെ മനോനിലയാണ്. ആ മനോനിലയ്ക്ക് എന്തെങ്കിലും തകരാറ് സംഭവിച്ചാൽ ഇത്തരത്തിലുള്ള ജൽപ്പനങ്ങൾ ഈ സമൂഹം കേൾക്കേണ്ടി വരുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. സുരേഷ് ഗോപിയെ സംബന്ധിച്ച് ഇപ്പോൾ ഇങ്ങനെ ഒരു പരാമർശം നടത്തിയിരിക്കുന്നത് അദ്ദേഹം സ്വയം പരിഹാസ്യനാകുന്നു എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റാതെ പോവുകയാണ്. ഇതേ വേദിയിൽ വെച്ചിട്ട് അദ്ദേഹത്തിനോട് ചോദിച്ചു, ഈ താലിബാനും അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള പ്രശ്നത്തിൽ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അക്കാര്യത്തിൽ എനിക്ക് പ്രത്യേകിച്ച് മറുപടിയൊന്നുമില്ല, അത് നമ്മളെ സംബന്ധിക്കുന്ന വിഷയമേ അല്ല. വിഷയം അപ്പോൾ ഉടനെ അടുത്ത ഈ ചാണകത്തിൻ്റെ വിഷയം ചോദിച്ചപ്പോൾ അത് പിന്നെ സ്വന്തം വിഷയമാണ്. ആ വിഷയത്തിൽ എനിക്ക് അഭിമാനപൂർവ്വം മറുപടി പറയേണ്ടതുണ്ട്. നിങ്ങളെല്ലാം എന്നെ ചാണകമെന്ന് വിളിച്ചോളൂ. നിങ്ങളങ്ങനെ വിളിക്കുന്നത് എനിക്ക് വലിയ താല്പര്യമുള്ള കേസാണ്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഈ മനുഷ്യനെയാണ് ഈ നാട്ടിൽ ഒരു ജനപ്രതിനിധിയായിട്ട് ഇരുത്തിയിരിക്കുന്നത്. ഇത് ജനപ്രതിനിധിയാക്കി അയച്ചവർക്ക് ഈ ഡയലോഗ് കേൾക്കുമ്പോൾ ഒരു വലിയ സന്തോഷവും അഭിമാനവും കോരിത്തരിപ്പും ഒക്കെ ഉണ്ടാകുന്നു എന്ന് വേണം തോന്നേണ്ടിയിരിക്കുന്നത്. കാര്യം അദ്ദേഹം രാഷ്ട്രീയം പഠിച്ച കളരി വെച്ച് നോക്കുമ്പോൾ, അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവ പരിജ്ഞാനം വെച്ചിട്ട് നോക്കുമ്പോൾ, അദ്ദേഹം ഈ രീതിയിലൊക്കെ സംസാരിക്കുന്നത് ഈ മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാ സൗരഭ്യം എന്ന് പണ്ട് കാലത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അദ്ദേഹം നിൽക്കുന്ന ആ മുല്ലപ്പൂവിൻ്റെ മൂട്ടിലെ കല്ലാണ് ഈ സുരേഷ് ഗോപി എന്ന് പറയേണ്ടി വരികയാണ്. ചാണകം 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 എന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ മൈൻഡിൽ ഇപ്പോൾ ചാണകം അങ്ങ് സ്ഥിരപ്പെട്ടിരിക്കുകയാണ്. ഈ സംഖ്യകളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം ഇതാണ്. ഈ നാട്ടിൽ എന്തിനേക്കാളും വലുതാണ് ചാണകമെന്ന് പറയുന്ന കാര്യം. അതുകൊണ്ട് എന്നെ ചാണകമെന്ന് വിളിക്കൂ എന്നൊരാൾ കൂടെ കൂടെ അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സമൂഹം അതിനെ കാര്യമായിട്ട് എടുക്കേണ്ടിയിരിക്കുന്നു, മുഖവിലേക്ക് എടുക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ രാജ്യസഭയിലെ എം പി ആയ ചാണക ഗോപി എന്ന് പറയുന്നത് അദ്ദേഹത്തിന് അഭിമാനമാണെങ്കിൽ നാളെ മുതൽ അങ്ങനെ തന്നെ അദ്ദേഹത്തെ വിളിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് പൊതുവെ പറയേണ്ടി വരുന്നത്. അത്തരത്തിൽ ഒരാൾ പരാമർശം നടത്തി അതിൽ ആനന്ദം കണ്ടെത്തുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വാഭാവിക മനോനിലയ്ക്ക് ചെറിയ തകരാർ സംഭവിച്ചു എന്ന് പറയാതിരിക്കാൻ വയ്യ. അദ്ദേഹം ഇപ്പോഴും ഈ വർത്തമാനം തുടരുമ്പോൾ, അതായത് ഈ ബുൾജറ്റിൻ്റെ സംഭവവുമായി ബന്ധപ്പെട്ട് എല്ലാവരും കേട്ടതാണ്, ആ ഫോണിൽ അവരെ സഹായിക്കണമെന്ന് പറഞ്ഞ് വിളിക്കുന്ന ഒരു വ്യക്തിയെ ഏറ്റവും ഒടുവിൽ പറഞ്ഞത് മനസ്സിലാക്കാം. അന്നത്തെ കാലത്ത് കുട്ടികളുടെ ഇടയിൽ ഇടപെടാൻ തനിക്ക് നിർവാഹമില്ല, സ്വാധീനമില്ല എന്നതിന് വേണ്ടി പറഞ്ഞു നിർത്തിയ ഒരു വാചകമായിട്ട് വേണമെങ്കിൽ അതിനെ പരിഗണിക്കാം. പക്ഷേ ഇപ്പോൾ വീണ്ടും അത് ആവർത്തിക്കപ്പെടുമ്പോൾ എന്താണ് സുരേഷ് ഗോപി എന്ന വ്യക്തിയെ മനസ്സിലാക്കേണ്ടത്? കേരളത്തിലെ ബി ജെ പിയുടെ നേതാക്കന്മാരെല്ലാം ഇതാണോ അവസ്ഥ? ഇത്തരത്തിൽ സ്വമേധയാ ജനങ്ങളുടെ മുന്നിൽ അവഹേളിക്കുന്ന തരത്തിൽ അവർ തന്നെ വാചകങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നു. പറയുന്നത് ചാനൽ മൈക്കിലാണ്, അല്ലെങ്കിൽ പൊതുസമൂഹം കേൾക്കാൻ പോകുന്നതാണ്. അങ്ങനെയുള്ള ചിന്താശേഷികൾ ഇല്ലാതെ പോകുന്നത് ഇവരുടെ മനോനിലയുടെ പ്രശ്നം തന്നെയാണ്. അതിനെ ഇനി ഈ വൈകിയ വേളയിൽ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. അതായത് ഇത്രയും പ്രായമൊക്കെ ആയില്ലേ, സുരേഷ് ഗോപിക്ക് 10-60 വയസ്സൊക്കെ ആയി. ഈ പ്രായമേറി വരുമ്പോൾ ചെറിയ ചിത്തഭ്രമമൊക്കെ സംഭവിക്കുമെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ ചിത്തഭ്രമത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കണം ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടന്നത്. എങ്ങനെ നടന്നൊരു മനുഷ്യനാണ് ഭരചന്ദ്രൻ? ഐ പി എസ് സിനിമയൊക്കെ എടുത്ത് ആലോചിച്ചാൽ കേരളത്തിലെ യുവജനങ്ങളെയും കേരളത്തിൻ്റെ മലയാളികളെയെല്ലാം കോരിത്തരിപ്പിച്ച ഒരു ആക്ഷൻ ഹീറോ നടനായിരുന്നു. ആ നടൻ്റെ ഇന്നത്തെ അവസ്ഥയാണ് തീർത്തും പരിതാപകരമെന്നല്ലാതെ എന്താണ് പറയേണ്ടത്? അദ്ദേഹത്തിനുണ്ടായിരുന്ന ഒരു ഐഡൻറ്റിറ്റി, അദ്ദേഹത്തിന് കേരളത്തിലുണ്ടായിരുന്ന ഒരു സ്വീകാര്യത എല്ലാം ഇപ്പോൾ പോയി കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മനോനില തന്നെ ഇപ്പോൾ വേറെ ഏതോ ഒരു അവസ്ഥയിലായിരിക്കുകയാണ്. ഈ നിലയിലായ സുരേഷ് ഗോപി എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ മുന്നിൽ വരുന്ന ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു എന്നുള്ള ചോദ്യം കൃത്യമായി ഉയർന്നു വരികയാണ്. എന്ത് കാര്യം പറഞ്ഞാലും ഞാൻ ചാണകമാണ്, എന്നെക്കൊണ്ട് നടക്കൂല, ദൈവീ ഇതെന്നെ ഒഴിവാക്കൂ എന്ന തരത്തിൽ മറുപടി കൊടുക്കുന്ന ഒരു മനോനിലയിലേക്ക് അദ്ദേഹം എത്തിയെങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് ഇനി എന്തെങ്കിലും ഈ നാട് പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? ഇപ്പോൾ എല്ലാം കൂടെ ചേർത്ത് അദ്ദേഹത്തിനെ ഒതുക്കണതിൻ്റെ ഭാഗമായിട്ട് കേന്ദ്ര നാളികേര വികസന കോർപ്പറേഷൻ്റെ ചെയർമാൻ സ്ഥാനം ഇദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്.
എന്ത് ചെയ്യാനാണ്? തെങ്ങിന്റെ മൂട് കളയാൻ വേണ്ടിയുള്ള ഒരു അവസ്ഥ, അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള ഒരു അവസരം ഇദ്ദേഹത്തിന് ഉണ്ടായി കൊടുക്കുകയാണ്. കേരളത്തിലെ നാളികേരം മൊത്തം എടുക്കാനുള്ള ഒരു അവസരം അദ്ദേഹത്തിന് കൊടുത്തതിന് ശേഷവും അദ്ദേഹത്തിന്റെ മനോനില ഇപ്പോഴും പിന്നോട്ട് പിന്നോട്ട് പോകുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അദ്ദേഹം എറണാകുളത്ത് മാധ്യമപ്രവർത്തകരോട് നൽകിയ ഈ പ്രതികരണം എന്ന് പറയുന്നത്. ഈ പ്രതികരണം കേട്ടിട്ട് അദ്ദേഹത്തിനെ പലരും പരിഹസിക്കുന്നുണ്ടെങ്കിലും അതൊന്നും തിരിച്ചറിയാൻ പറ്റുന്നില്ല. അത് തിരിച്ചറിയണമെങ്കിൽ ഒരു സാമാന്യ ബോധം വേണം, ഒരു കോമൺ സെൻസ് വേണം. അദ്ദേഹത്തെ പലരും ട്രോളുന്നുണ്ട്, അവഹേളിക്കുന്നുണ്ട്. ഇതൊന്നും എൻ്റെ പ്രശ്നമല്ല എന്ന് പറയുമ്പോൾ ഒരാൾക്ക് അയാൾക്കുണ്ടാകുന്ന ഡാമേജുകളെ കുറിച്ചോ അയാൾക്കുണ്ടാകുന്ന അല്ലെങ്കിൽ ആ ഡയലോഗ് കൊണ്ട് അദ്ദേഹത്തിന് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പരിക്ക് അത് മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്ന ഒരവസ്ഥ, അത് മണിച്ചിത്രത്താഴ് സിനിമയിലെ സുരേഷ് ഗോപിയുടെ കഥാപാത്രത്തിന് എതിരായി അഭിനയിച്ച ഗംഗയുടെ മനോനിലയാണോ എന്ന് തോന്നേണ്ടി വരികയാണ്. എന്തായാലും വിഷയം ഇപ്പോൾ ഇത്രത്തോളം കത്തിപ്പടർന്നൊരു സാഹചര്യത്തിൽ സുരേഷ് ഗോപിയുടെ ആഗ്രഹം സഫലീകരിക്കാൻ കേരളത്തിന്റെ പൊതുസമൂഹം മനസ്സ് കാണിക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്.